നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാരുടുക്ക പഞ്ചായത്തിൽ പുതിയ പ്രസിഡന്റായി യു ഡി എഫ് പിന്തുണയോടെ അനസൂയറായി. വൈസ് പ്രസിഡന്റ് സ്ഥാനം യു ഡി എഫിലെ വിനോദ് തമ്പ്യാറിന്. പ്രളയ ദുരിത ബാധിതർക്ക് കൈത്താങ്ങുമായി ജില്ലയിലെ സ്വകാര്യ ബസുകൾ സർവീസ് നടത്തി. ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു ഫ്ളാഗ് ഓഫ് ചെയ്തു. കുന്നിൻ മുകളിലും കൃഷി ചെയ്യാമെന്ന് തെളിയിക്കുകയാണ് മാണിമൂലയിലെ കർഷകനായ അബ്ദുൽ ഖാദർ. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കിയ കൃഷി വൻ വിജയം. മഞ്ചേശ്വരം താലൂക്കിന്റെ പേര് മാറ്റാനുള്ള അധികൃതരുടെ നീക്കത്തിനെതിരെ ഭരണഭാഷാ വികസന സമിതിയുടെ പ്രതിഷേധം. കാസർഗോഡ് മഹോത്സവത്തിന് തിരക്കേറുന്നു. ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു മഹോത്സവം സന്ദർശിച്ചു. പ്രളയക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ട 1500 പേർക്ക് സഹകരണ സംഘങ്ങൾ വീട് വെച്ച് നൽകുന്നു. തുടർ നടപടിക്കായി കാഞ്ഞങ്ങാട് ആലോചനാ യോഗം നടന്നു. വാർത്തകൾ വിശദമായി. കാരുടുക്ക ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് സഖ്യം അധികാരത്തിലെത്തി. വ്യാഴാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ അനസൂയറായി പ്രസിഡന്റായും യു ഡി എഫിലെ വിനോദ് നമ്പ്യാർ വൈസ് പ്രസിഡന്റായും പുതിയ ഭരണസമിതി നിലവിൽ വന്നു. ഇടതുവലതു മുന്നണികൾ കൈകോർത്തതിനെ തുടർന്ന് കാരുടുക്കയിൽ കഴിഞ്ഞ 18 വർഷമായി നിലനിന്നിരുന്ന ബി ജെ പി ഭരണത്തിന് അവസാനമായി. സി പി എമ്മിലെ 5 അംഗങ്ങൾക്കൊപ്പം യു ഡി എഫിലെ 3 പേരും പുതിയ ഭരണസമിതിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. സി പി എമ്മിൻ്റെ സ്വതന്ത്രാംഗമാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അനസൂയ. വൈസ് പ്രസിഡന്റായി വിജയിച്ച വിനോദ് നമ്പ്യാർ കോൺഗ്രസ് സ്വതന്ത്രനും. ബി ജെ പിയുടെ വികസനവിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള കൂട്ടായ്മയാണ് കാരുടുക്കയിലേതെന്നാണ് എൽ ഡി എഫും യു ഡി എഫും വിശദീകരിക്കുന്നത്. ഇതൊരു സഖ്യമല്ല, പഞ്ചായത്തിനകത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നാളെ വരെ നടത്തിയിട്ടുള്ള കെടുകാരസ്ഥിതിയായിട്ട് ഉള്ള ജനങ്ങളുടെ വികാരമാണെന്ന് പ്രകടിപ്പിച്ചിട്ടുള്ളത്. യു ഡി എഫും എൽ ഡി എഫും എന്നുള്ള ഒരു സഖ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല. പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങളിൽ മെമ്പർമാരെ യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി സി പി ഐവിന്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും. പാർട്ടിക്കെതിരായ നീക്കങ്ങളെ തുറന്നുകാട്ടി ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് ബി ജെ പിയുടെ തീരുമാനം. ഭാരതീയ ജനതാ പാർട്ടിയെ ഒറ്റപ്പെടുത്തുന്നതിനു വേണ്ടി ഇന്ത്യ ഒട്ടാകെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഒന്നുചേർന്നുകൊണ്ട് നമ്മളെ ഭാരതീയ ജനതാ പാർട്ടിയെ ഒറ്റപ്പെടുത്താനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എൻമകജെ പഞ്ചായത്തിലും സമാനമായ രീതിയിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെയും എൽ ഡി എഫും യു ഡി എഫും സംയുക്തമായി നീങ്ങാൻ പ്രാദേശിക തലത്തിൽ ധാരണയായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, KCN. കാസർഗോട്ടെ സ്വകാര്യ ബസുകൾ വ്യാഴാഴ്ച നിരത്തിലിറങ്ങിയത് കാരുണ്യ യാത്രയ്ക്കായി. ജില്ലയിൽ സർവീസ് നടത്തുന്ന മുഴുവൻ ബസുകളിൽ നിന്നും ലഭിക്കുന്ന 1 ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രളയ സാന്ത്വന യാത്ര ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു ഫ്ളാഗ് ഓഫ് ചെയ്തു. അപ്പോൾ ഇന്ന് തന്നെ നടന്നിട്ടുള്ളത് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഈ യാത്ര, സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ ആളുകൾ ഒരാൾ 8 രൂപയ്ക്കുള്ളൊരു ടിക്കറ്റ് എടുക്കുന്നതിന് പകരം 10 രൂപയുടെയാണ് 2 രൂപ സി എം ഡി ആർഎഫിലേക്ക് വരും. ആ രീതിയിലൊരു വലിയ മനസ്സോടെ ഇവർ അത് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് മുഴുവൻ തുക സി എം ഡി ആർഫിലേക്ക് സംഭാവന ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗത്ത് ജില്ലാ ഭരണകൂടത്തിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. RTO കെ അബ്ദുൾ ഷുക്കൂർ, DYSP പി സുകുമാരൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് ടി എ ഷാഫി, ബസ് ഓണേഴ്സ് പ്രസിഡന്റ് കെ ഗിരീഷ്, ട്രേഡ് യൂണിയൻ നേതാക്കളായ ഗിരികൃഷ്ണൻ, ഷെരീഫ് കൊടവഞ്ചി, ജില്ലാ ജനറൽ സെക്രട്ടറി സത്യൻ പൂച്ചക്കാട്, താലൂക്ക് പ്രസിഡന്റ് എൻ എം ഹസൈനാർ, സെക്രട്ടറി സി എ മുഹമ്മദ് കുഞ്ഞി, ട്രഷറർ ശങ്കരനായക്, വി എം ശ്രീപതി, ഹസൈനാർ, താരനാഥ്, എൻ എം മുഹമ്മദ്, കെ ബാലൻ, ഇബ്രാഹിം, ബഷീർ, സലീം തുടങ്ങി ബസ് ഉടമകളടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രളയബാധിതരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ബസ്സുകളും ഇന്ന് കാരുണ്യ സർവീസ് നടത്തുന്നത്. എല്ലാ പ്രദേശങ്ങളിലും ഇതിൻ്റെ ഭാഗമായിട്ട് കളക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഉൾപ്രദേശങ്ങളടക്കം ഇതിന് പങ്കാളികളാകണം. കാസർഗോഡ് ജില്ലയിലെ ഒറ്റ ഒരു വീട് പോലും ഈ കാരുണ്യത്തിൽ പങ്കെടുക്കാതിരിക്കരുത് എന്ന ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഞങ്ങളും ഇതിലിറങ്ങിയിട്ടുള്ളത്. നമ്മുടെ ബസ്സുകളാണെങ്കിൽ കാസർഗോഡ് എല്ലാ ജില്ലയുടെ മുക്കിലും മൂലയിലും ഉൾപ്രദേശങ്ങളൊക്കെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഈ ബസ്സിൽ കയറിയിട്ട് അവരിലാകുന്ന സഹായം ചെയ്തു കൊടുക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, KCN. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ മഞ്ചേശ്വരം താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാരുണ്യയാത്ര നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ഹർഷാദ് വർക്കാടി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലയിൽ ഏകദേശം 450 സ്വകാര്യ ബസ്സുകളാണ് കാരുണ്യയാത്ര നടത്തുന്നത്.
അതിൽ 62 ബസ്സുകൾ മഞ്ചേശ്വരം താലൂക്കിൽ സർവീസ് നടത്തുന്നവയാണ്. കാസർഗോഡ് ജില്ലയിൽ 50 ലക്ഷത്തോളം രൂപ കാരുണ്യയാത്രയിലൂടെ ലഭിക്കുമെന്നാണ് ഊഹം. ചടങ്ങിൽ ബസ് ഓണേഴ്സ് പ്രസിഡന്റ് സുബണ്ണ ആൽവാമിയ പദവ് ഫ്ളാഗ് ഹർഷാദ് വർക്കാടിക്ക് കൈമാറി. ಜಲಪ್ರಳಯಕ್ಕೊಳಗಾಗಿ ತತ್ತರಿಸುವಂತಹ ಕೇರಳದ ಒಂದು ಜನರಿಗೆ ನೆರವಾಗುವ ನಿಟ್ಟಿನಲ್ಲಿ ಕಾಸರಗೋಡಿನ ತಾಲೂಕು ಜಿಲ್ಲೆಯ ಎಲ್ಲ ಖಾಸಗಿ ಬಸ್ಸುಗಳ ಮಾಲಕರ ಸಂಘದ ವತಿಯಿಂದ ಈ ಒಂದು ಇವತ್ತು ಟಿಕೆಟಿನ ಬದಲಾಗಿ ಬಕೆಟ್ ಹಿಡಿದುಕೊಂಡು ಬರುವ ಮೂಲಕ ಇವತ್ತು ಸಂಗ್ರಹಿಸಿದಂತಹ ಮೊತ್ತವನ್ನು ಪೂರ್ಣವಾಗಿ ಆ ಒಂದು ನೆರೆ ಪರಿಹಾರ ನಿಧಿಗೆ ನೀಡುವ ಮೂಲಕ ಇವತ್ತು ಇಡೀ ರಾಷ್ಟ್ರಕ್ಕೆ ಈ ಒಂದು ಬಸ್ ಮಾಲಕರ ಸಂಘ ಮಾದರಿಯಾಗಿದೆ ಅಂತ ಅಭಿಮಾನಪೂರ್ವಕವಾಗಿ ನಾನು ಹೇಳ್ತಾ ಇದ್ದೇನೆ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മമതാ ദിവാകരൻ കാരുണ്യയാത്രയ്ക്ക് ആദ്യ സംഭാവന നൽകി. ചടങ്ങിൽ പി എ മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ റഹ്മാൻ ഉദ്യാവര, ബസ് ഓണേഴ്സ് ട്രഷറർ ഉമേഷ് ഷെട്ടി, ഉമേഷ് യു, ഹമീദ് എസ് കഞ്ചില, രാജേഷ്, തിമ്മപ്പ ഭട്ട് അരന്തട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. കുന്നിൻ മുകളിൽ കാടുമൂടി കിടക്കുന്ന തരിശുഭൂമി മണ്ണെടുത്ത് നിരപ്പാക്കി നെൽകൃഷി പരീക്ഷണം. കർണാടകയോട് ചേർന്ന് കിടക്കുന്ന വനാന്തര പ്രദേശമായ മാണിമൂല പേരളക്കയയിലെ അബ്ദുൽ ഖാദറിന്റെ സ്ഥലത്താണ് നെൽകൃഷി പരീക്ഷണം നടത്തിയത്. അബ്ദുൽ ഖാദറിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തന്റെ സ്ഥലത്ത് ഒരു നെൽപ്പാടം. എന്നാൽ കുന്നിൻ മുകളിൽ ആയതിനാൽ ശരിയായ വിളവ് കിട്ടില്ല എന്ന് കരുതിയാണ് ഇത്രയും നാൾ ചെയ്യാതിരുന്നത്. കഴിഞ്ഞ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ തരിശുഭൂമിയായി കിടന്ന 30 സെന്റ് ഭൂമിയിൽ മണ്ണെടുത്ത് നിരപ്പാക്കി പാടം നിർമ്മിച്ചു. അതിൽ ഉമ എന്ന് പറയുന്ന നെല്ലും പാകി. ആവശ്യമായ വെള്ളവും ജൈവവളവും നൽകി. പരീക്ഷണ നെൽപ്പാടം ചതിച്ചില്ല. 60 കിലോ അരിയും ലഭിച്ചു. ഇന്ന് ഈ പരീക്ഷണം വിജയിച്ചതിൽ സന്തോഷിക്കുകയാണ് അബ്ദുൽ ഖാദറും കാര്യസ്ഥൻ അനീസും. ഏകദേശം ഒരു 30 സെന്റ് സ്ഥലത്താണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അത്രേ സ്ഥലം ഉണ്ടായിട്ടുള്ളൂ. 30 സെന്റ് രണ്ട് കണ്ടായിട്ട് പിന്നെ ജെ സി ബി ഒക്കെ ഒന്ന് തട്ടി നിരത്തി കണ്ടം ഉണ്ടാക്കിയെടുത്തതാണ്. ഈ കാട്ടുപ്രദേശത്ത് ഇങ്ങനെ ഒരു കണ്ടം കൃഷി നടക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല, വിജയകരമായി. ഈ വർഷം ജീരകശാല എന്ന നെയ്ച്ചോറിന്റെ അരിയാണ് പരീക്ഷണം. ഇതും വിജയിക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം. വളരെ കാടായിരുന്നു, തീരെ അങ്ങോട്ട് കാടായിട്ട് കടന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാം. ഞങ്ങളിങ്ങനെ പിന്നെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇവിടെ കണ്ടം ഉണ്ടാക്കി. ആ കണ്ടം കഴിഞ്ഞ വർഷം വിജയകരമായി. ഉമ എന്ന് പറയുന്ന വിത്താണ് ആദ്യം നട്ടത്. ഉമ വിത്തിൽ 1 ക്വിന്റലോളം അരി തന്നെ കിട്ടി. പിന്നീട് ഈ പ്രാവശ്യം നമുക്ക് ജീരകശാല നെയ്ച്ചോറിൻ്റെ അരി അത് കൊടകുന്ന് കൊണ്ടുവന്നായിരുന്നു. നമ്മളൊരു സുഹൃത്ത് പറഞ്ഞതുകൊണ്ട് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ വർഷം ചെയ്തു തന്നത്. വിജയിക്കും എന്നാണ് വിചാരിക്കുന്നത്. അടുത്ത വർഷം പാഠം വിപുലമാക്കാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, KCN. മഞ്ചേശ്വരം താലൂക്കിന്റെ പേരുമാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണയും പഞ്ചായത്ത് ഓഫീസ് ആസ്ഥാനങ്ങളിൽ ഒപ്പുശേഖരണവും നടത്തും. മഞ്ചേശ്വരം താലൂക്ക് ഭരണഭാഷാ വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് സമരം. തുളു അക്കാദമിയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് മഞ്ചേശ്വരം താലൂക്കിന് തുളുനാട് എന്ന് പേരുമാറ്റാൻ നടപടികൾ ആരംഭിച്ചത്. ഈ ആവശ്യമുന്നയിച്ച് റവന്യൂ മന്ത്രിക്ക് ഇവർ നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി തുടർ നടപടിക്ക് റവന്യൂ സെക്രട്ടറിക്ക് പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 58% മലയാളികൾ താമസിക്കുന്ന താലൂക്കിൽ ഭാഷാടിസ്ഥാനത്തിൽ താലൂക്കിന് പേര് നൽകുന്നത് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നാണ് ഭരണഭാഷാ വികസന സമിതിയുടെ വിലയിരുത്തൽ. റവന്യൂ മന്ത്രിക്ക് നമ്മുടെ തുളു അക്കാദമി നൽകിയുണ്ടായി. അങ്ങനെ തുളു അക്കാദമിയുടെ കൂടെ പ്രബലന്മാരുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ നിലപാടുകളിൽ നിന്ന് ചർച്ച ചെയ്തപ്പോൾ നമുക്ക് ഏകസ്വരത്തിൽ എല്ലാവരും പറഞ്ഞത് ആ നടപടി നീങ്ങാൻ സഹകരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ താലൂക്കിൻ്റെ പേര് മഞ്ചേശ്വരം താലൂക്ക് മതി. നേരത്തെ സമിതി നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ താലൂക്കിലെ 53 സ്കൂളുകളിൽ മലയാളം ഭാഷ പഠിപ്പിക്കുന്നില്ലെന്ന് ബോധ്യമായി. 10 വിദ്യാർത്ഥികളെങ്കിലും പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ സ്കൂളിൽ മലയാളം ഭാഷ പഠിപ്പിക്കാതിരിക്കുന്നത് KR ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ഇത് ചൂണ്ടിക്കാട്ടി ഭാഷാ വികസന സമിതി 2017 മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നൽകുകയും മഞ്ചേശ്വരം AEO ഓഫീസിന് മുന്നിൽ ധർണ നടത്തുകയും ചെയ്തു. മംഗൽപാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ കന്നഡ അധ്യാപകരെ അനുവദിച്ചു കിട്ടുന്നതിന് നടത്തുന്ന സമരത്തിന് സമിതി പിന്തുണ പ്രഖ്യാപിച്ചു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് AKM അലി മാസ്റ്റർ, വൈസ് പ്രസിഡന്റുമാരായ റഹ്മാൻ മാസ്റ്റർ, അബ്ബാസ് ഓണന്ത, മഹമ്മൂദ് കൈക്കമ്പ, ഹമീദ് കോസ്മോസ് എന്നിവർ സംബന്ധിച്ചു.
ഡി ജെ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന കാസർഗോഡ് ഉത്സവത്തിന് വൻ ജനത്തിരക്ക്. ചെങ്കള ഇന്ദിരാനഗറിൽ നടക്കുന്ന കാസർഗോഡ് മഹോത്സവം ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു സന്ദർശിച്ചു. ഡി ജെ അമ്യൂസ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ഒന്നര മാസം നീണ്ടു നിൽക്കുന്ന കാസർഗോഡ് മഹോത്സവം നടക്കുന്നത്. ഡിസ്നി മാതൃകയിലുള്ളതാണ് പ്രധാന കവാടം. താജ്മഹൽ മാതൃക, ബോളിവുഡ് ചിത്രമായ അവതാറിലെ കഥാപാത്രങ്ങൾ, 3D ഷോ തുടങ്ങിയ നിരവധി അത്ഭുത കാഴ്ചകളാണ് ഉത്സവ പന്തലിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ പരിപാടിക്ക് വന്നതിൽ വളരെ നല്ലതായിട്ട് കണ്ടത് പഴമയുള്ള വീടുകളും ആ ഏറ്റവും നല്ല പഴമയെ മുമ്പിലോട്ട് കൊണ്ടുവരാനുള്ള അവർ കഴിവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതേപോലെ തന്നെ കുട്ടികൾക്ക് ആസ്വദിക്കാനും ഒരുപാട് മൃഗങ്ങളെക്കുറിച്ച് അതിൻ്റെ ഒറിജിനാലിറ്റി ഇതിൽ കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഇത് വീണ്ടും വീണ്ടും കുട്ടികൾക്ക് ഈ പ്രോഗ്രാമിലേക്ക് വരാനുള്ളൊരു പ്രചോദനം നൽകുന്നതാണ്. അതേപോലെ തന്നെ എല്ലാ കുട്ടികളും ഓരോരോ കുട്ടികളായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവരെ ഇവിടത്തേക്ക് എത്തിക്കാനുള്ളൊരു സന്മനസ് ഉണ്ടാക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. കാസർഗോഡ് മഹോത്സവം കാണാൻ ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവും എത്തി. ഞാനിന്ന് കാസർഗോഡ് മഹോത്സവം എന്ന് പറയുന്ന ഈ സ്ഥലം സന്ദർശിച്ചു. വളരെ മനോഹരമായിട്ടുള്ള സംഗതികളാണ് ഇവിടുത്തെ സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. എല്ലാവരും വന്ന് കാണുക, ഇങ്ങനെയുള്ള സോഷ്യൽ ഗ്യാതറിങ്സ് കൂടിക്കഴിഞ്ഞാൽ തന്നെ കാസർഗോഡിൽ ഒരുപാട് മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും വന്ന് ഈ സംരംഭം വിജയിപ്പിക്കുക. വളരെ മനോഹരമായിട്ടുള്ള സംഗതിയാണ്. എൻ്റെ ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും എല്ലാ അഭിനന്ദനങ്ങളും വന്നിരുന്നു. സംഘാടക സമിതി കോർഡിനേറ്റർ അർജുനൻ തൈലങ്ങാടി, ഷെജീർ തുടങ്ങിയവരും ഉത്സവം സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. പ്രളയക്കെടുതിയിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസത്തിന്റെ ഭാഗമായി സഹകരണ സംഘങ്ങൾ ചേർന്ന് നിർമ്മിച്ചു കൊടുക്കുന്ന 1500 വീടിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കാഞ്ഞങ്ങാട്ട് യോഗം ചേർന്നു. വ്യാപാര ഭവനിലാണ് യോഗം നടന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സഹകരണ സംഘങ്ങൾ ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന 1500 വീടുകളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് സഹകരണ സംഘം പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗം ചേർന്നത്. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് യോഗം നടന്നത്. യോഗത്തിൽ ജോയിന്റ് രജിസ്ട്രാർ വി നൌഷാദ് വിശദീകരണം നടത്തി. ഈ മെമ്പർ റിലീഫ് ഫണ്ട് എന്തിനാണെന്ന് ചോദിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ബോധ്യപ്പെട്ടു മെമ്പർ റിലീഫ് ഫണ്ടിന് 35 കോടി രൂപയുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഈ മെമ്പർ റിലീഫ് ഫണ്ട് ഇതിന് 35 കോടി രൂപയുണ്ട്. 75 കോടി രൂപ നമുക്ക് വേണം 1500 വീടുണ്ടാക്കാൻ. മുൻ MLA KV കുഞ്ഞിരാമൻ, MV കോമൻ നമ്പ്യാർ, ബാലകൃഷ്ണൻ ബോർകുഡ്ലു, പി ഭരതൻ, KV കൃഷ്ണൻ, VPK അഹമ്മദ് കുഞ്ഞി, VK രവീന്ദ്രൻ, KV ഭാസ്കരൻ, PK വിനയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രളയക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകാൻ കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ ചിത്രപ്രദർശനം തുടങ്ങി. ചിത്രങ്ങൾ വിൽക്കുന്നതിൽ നിന്നും ലഭിക്കുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് തീരുമാനം. പ്രളയ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവാനായാണ് കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ ചിത്രപ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ചിത്രങ്ങൾ വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. ജില്ലയിലെ കലാകാരന്മാരുടെ ഭാവനയിൽ വിരിഞ്ഞ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. സെപ്റ്റംബർ 8 വരെയാണ് പ്രദർശനം നടക്കുന്നത്. 9 ജില്ലാ കലക്ടർക്ക് തുക കൈമാറും. ചിത്രപ്രദർശനം CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളം സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തെ പ്രതിനിധിക്കുന്നു. ഒട്ടേറെ മാതൃകകൾ ഉള്ള അഭിമാനബോധത്തോടുകൂടി മലയാളികൾ കാണുന്ന ഒറ്റ സംഭവങ്ങൾ നടത്തി ഈ പ്രതിനിധിയുടെ പാത്രീഭൂതരായിട്ടുള്ള നമ്മുടെ സഹജീവികൾ ആ ദുരന്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നഗരസഭാ ചെയർമാൻ VV രമേശൻ അധ്യക്ഷനായി, ADM എൻ ദേവദാസ്, ലളിതകലാ അക്കാദമി അംഗം രവീന്ദ്രൻ തൃക്കരിപ്പൂർ, ആർട്ടിസ്റ്റ് ഫോറം ജില്ലാ സെക്രട്ടറി EV അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രളയ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി കാഞ്ഞങ്ങാട് ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഫോർ ഗേൾസിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പുസ്തകങ്ങളും വസ്ത്രങ്ങളും കൈമാറി.
പ്രളയ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി കാഞ്ഞങ്ങാട് ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഫോർ ഗേൾസിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സഹായങ്ങളുമായി രംഗത്തിറങ്ങി. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഹൈറിന സ്കൂൾ ഹെഡ്മിസ്ട്രസ് സി പി ശൈലജ വസ്ത്രങ്ങളും പുസ്തകങ്ങളും കൈമാറി. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ പി വി സതീശൻ, പി ടി എ പ്രസിഡന്റ് മനു, പി ടി എ ഭാരവാഹികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരളത്തിലെ നല്ലൊരു ഭാഗം ജനങ്ങൾ പ്രളയ ദുരിതത്തിൽ പെട്ട് കഷ്ടപ്പെടുമ്പോൾ മത്സ്യത്തൊഴിലാളി സമൂഹമാണ് പൊതുവെ മുന്നോട്ട് വന്ന് അവരെ സഹായിച്ചത്. അത്തരത്തിൽ നമ്മുടെ സ്കൂളിലെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ നമ്മുടെ ജി ആർ എഫ് ടി എച്ച് എസിലെ കുട്ടികൾ മാതൃകാപരമായിട്ട് അവരെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ സ്കൂളിലേക്ക് കൊണ്ടുവരികയും പാഠപുസ്തകങ്ങളും വസ്ത്രങ്ങളും അവരെ ഓണക്കോടികളും മറ്റും സ്കൂളിലേക്ക് കൊണ്ടുവന്ന് ദുരിതം അനുഭവിക്കുന്ന സ്കൂളിലേക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നേൽപ്പിച്ചിരിക്കുകയാണ്. ലഭ്യമായ സാധനങ്ങൾ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ സ്കൂൾ ദത്തെടുക്കൽ പരിപാടിയിലേക്ക് സംഭാവന ചെയ്യാനും തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാറുടുക്ക പഞ്ചായത്തിൽ പുതിയ പ്രസിഡന്റായി യു ഡി എഫ് പിന്തുണയോടെ അനസൂയറായി. വൈസ് പ്രസിഡന്റ് സ്ഥാനം യു ഡി എഫിലെ വിനോദ് തമ്പ്യാറിന്. പ്രളയ ദുരിത ബാധിതർക്ക് കൈത്താങ്ങുമായി ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തി. ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു ഫ്ളാഗ് ഓഫ് ചെയ്തു. കുന്നിൻ മുകളിലും കൃഷി ചെയ്യാമെന്ന് തെളിയിക്കുകയാണ് മാണിമൂലയിലെ കർഷകനായ അബ്ദുൽ ഖാദർ. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കിയ കൃഷി വൻ വിജയം. മഞ്ചേശ്വരം താലൂക്കിന്റെ പേര് മാറ്റാനുള്ള അധികൃതരുടെ നീക്കത്തിനെതിരെ ഭരണഭാഷാ വികസന സമിതിയുടെ പ്രതിഷേധം. കാസർഗോഡ് മഹോത്സവത്തിന് തിരക്കേറുന്നു. ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു മഹോത്സവം സന്ദർശിച്ചു. പ്രളയക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ട 1500 പേർക്ക് സഹകരണ സംഘങ്ങൾ വീട് വെച്ച് നൽകുന്നു. തുടർ നടപടിക്കായി കാഞ്ഞങ്ങാട് ആലോചനാ യോഗം നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.